നോട്ടിൽ ചിപ്പുമില്ല, ഒരു കോപ്പുമില്ല. രാജ്യത്ത് കള്ളനോട്ടുകൾ പിടിച്ചെടുക്കുന്നതിൽ വൻ വർധനയെന്ന് വെളിപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 2016 അപേക്ഷിച്ച് 2020 5 ഇരട്ടിയിലധികം വർധനയാണ് ഉണ്ടായതെന്നും ധനമന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചു. 2016 15 കോടി രൂപ മൂല്യമുള്ള കള്ളനോട്ട് പിടിച്ചെടുത്തപ്പോൾ 2020 92 കോടി രൂപ മൂല്യമുള്ള നോട്ടാണ് പിടിച്ചെടുത്തതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. അതേസമയം 2021-22 കാലയളവിൽ ബാങ്കുകളിൽ നിന്ന് 2,30,971 കള്ളനോട്ടുകൾ കണ്ടെത്തിയെന്നും കേന്ദ്രം അറിയിച്ചു. കള്ളനോട്ടുകൾ പിടിച്ചെടുക്കുന്നതിൽ ഭീമമായ വർധനവ് ആദ്യമായാണ്. നോട്ട് നിരോധനത്തിന്റെ പ്രധാന ലക്ഷ്യം കള്ളനോട്ടുകളുടെ വിനിമയം തടയുക എന്നതാണെന്ന് ഗീർവാണ പ്രഭാഷണങ്ങൾ മുഴക്കിയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ. എന്നാൽ കള്ളനോട്ടിനെ തടയുക എന്നത് കേവലം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നോട്ട് നിരോധനത്തിന്റെ പരാജയ കാരണവും ഇതുതന്നെ. എംപിമാരായ KC വേണുഗോപാൽ, സഞ്ജയ് റാവത്ത്, അമി യാജ്നിക് എന്നിവരുടെ ചോദ്യത്തിനാണ് സർക്കാർ പാർലമെന്റിൽ മറുപടി നൽകിയത്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ കള്ളനോട്ടുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചെന്നുള്ള റിസർവ് ബാങ്ക് റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. 2021-2022 സാമ്പത്തിക വർഷത്തിൽ എല്ലാ നോട്ടുകളുടെയും വ്യാജ നോട്ടുകൾ വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 500 രൂപയുടെ വ്യാജ നോട്ടിൽ 101.9%, 2,000 രൂപയുടെ വ്യാജ നോട്ടിൽ 54.16% വർധനവുണ്ടായെന്ന് RBI കണ്ടെത്തി. റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം 2020-2021 സാമ്പത്തിക വർഷത്തിൽ 500 രൂപ നോട്ടിന്റെ 39,451 വ്യാജ നോട്ടുകളാണ് കണ്ടെത്തിയത്. എന്നാൽ 2021-2022 സാമ്പത്തിക വർഷത്തിൽ 79,669 വ്യാജ നോട്ടുകൾ കണ്ടെത്തി. 2020-2021 സാമ്പത്തിക വർഷത്തിൽ 2,000 രൂപ നോട്ടിന്റെ 8,798 വ്യാജ നോട്ടുകളാണ് കണ്ടെത്തിയതെങ്കിൽ 2021-2022 സാമ്പത്തിക വർഷത്തിൽ 13,604 നോട്ടുകൾ കണ്ടെത്തി. RBI റിപ്പോർട്ടിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. 2016 നോട്ട് നിരോധനം ഏർപ്പെടുത്തുമ്പോൾ കള്ളനോട്ടുകൾ തടയാൻ എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വാദങ്ങളിലൊന്ന്. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ തകർത്തത് മാത്രമാണ് നോട്ട് നിരോധനത്തിന്റെ നിർഭാഗ്യകരമായ വിജയമെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. TMC നേതാവ് ഡെറക് ഒബ്രിയനും കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തി. എല്ലാ കള്ളപ്പണവും തുടച്ചു നീക്കുമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നതല്ലേ എന്ന് ഒബ്രിയാൻ ചോദിച്ചു. എന്നാൽ കള്ളനോട്ടുകളിൽ വൻ വർധനമെന്നാണ് RBI റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഒബ്രിയാൻ ട്വീറ്റ് ചെയ്തു. നോട്ട് നിരോധനം കൊണ്ട് എന്തു നേട്ടമാണ് ഉണ്ടായതെന്നും നിങ്ങൾക്കും കമന്റ് ചെയ്യാം കേട്ടോ.